আমার শ্যামা ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും ഉണ്ടാക്കി തരുമായിരുന്നു. ബ്രെഡ് മുട്ടയാണെങ്കിലും ഡാൻസ് വെച്ചാലോ? ഓട്ടം തുള്ളൽ അല്ലെങ്കിൽ തവളച്ചാട്ടം, അത് നിനക്ക് ബെസ്റ്റാ. നീ നന്നായി ശോഭിക്കും. ഓടാടുന്നു, എനിക്ക് പഠിക്കാനൊക്കെ പറ്റും. ഞാനൊന്ന് ശ്രമിച്ചാ മതി. ഹലോ മേഡം. ഇവനെന്താ ഇവിടെ? വീണ്ടും വട്ടായോ? ഒരു മിനിറ്റേ. ഫോൺ എടുക്കാത്തേ. ഹലോ കണ്ണ, എടാ വട്ടം വന്നിട്ടുണ്ട്. വട്ടനോ? ഏത് വട്ടൻ? എടാ രാജീവ്. അവനെ ഞാനല്ലേ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്തിന്? നീയല്ലേ പറഞ്ഞ നിനക്ക് കലാകാരി ആവണോന്ന്. എടാ കലാകാരി ആവാൻ ഞാൻ അവന് എന്തിനാ നീ പറഞ്ഞുവിട്ടേ? എടി അവൻ കിടിലം കലാകാരനല്ലേ, നിനക്ക് അറിയാഞ്ഞിട്ടാണ്. എടാ അവന് വട്ടല്ലേ. എടി അവന്റെ വട്ടൊക്കെ ഇപ്പൊ മാറി. എടാ ഞാൻ ഒറ്റക്കല്ലേ, എനിക്ക് പേടിയാ. എടി നീ ഇങ്ങനെ പേടിക്കല്ലേ, ഇപ്പൊ അവനൊരു കുഴപ്പമില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. ശരിക്കും മാറിയോ? പിന്നെ എപ്പോഴേ മാറി? പണിയാവോ? ഒരു പണിയും ആവില്ല. ഞാനിവിടെ ഒറ്റക്കുള്ളൂ, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. ആ എന്നാ ശരി, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ കാണാം. ഓക്കേ ഓക്കേ. ശരി, നല്ല ആളോടാ ഞാൻ പറഞ്ഞേ. തുറക്ക്. മമ്മി, ഹായ് മമ്മി. എനിക്ക് ബെഡും ജാമന്താ, ബെഡും ജാമന്താ മമ്മി. മമ്മി മമ്മി. മാഡം, മുക്ത മാഡം, മാഡം, മുക്ത മാഡം. എന്തോ ഇതിന് പ്രശ്നമുണ്ടോ? ഹേയ് രാജീവേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് എനിക്ക് കുഴപ്പമില്ല, ഞാൻ പെർഫെക്റ്റ്ലി ഓക്കേ. എന്നാവാ? രാജീവിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മാഡം എന്താ വന്നപ്പോ തൊട്ട് ചോദിക്കുന്നുള്ളൂ? എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കും കുഴപ്പമില്ല. അളിയും കാര്യങ്ങളൊക്കെ എന്നെ അടുത്ത് പറഞ്ഞായിരുന്നു. ഏതളിയൻ? അല്ല കണ്ണനെ, മാഡത്തിന് കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളൊക്കെ. ഓ കണ്ണൻ, അതെ അതെ കണ്ണൻ. അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് രാജീവേ, ഞാൻ കുറച്ചു ദിവസമായിട്ട് ഇവിടെ ഒറ്റയ്ക്കാണേ. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താണ് മാഡം? ഭയങ്കര ഏകാന്തത. അപ്പൊ എനിക്കാണെങ്കി ഇവിടെ ഒന്നും ചെയ്യാനില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എനിക്ക് മടുത്തു. ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ ഫോൺ നോക്കിയപ്പോഴേ യൂട്യൂബില് കൊറേ വീഡിയോസ് ഇങ്ങനെ കിടക്ക. അതിനകത്ത് ഓരോരാൾ എന്ത് രസമായിട്ട് ഓരോ പരിപാടിക്ക് അവതരിപ്പിക്കുന്നെ. എനിക്കാണെങ്കി കലാപരമായിട്ട് ഒരു കഴിവുമില്ല. മാഡം അങ്ങനെ പറയരുത് മാഡം, ഈ കലാപരമായിട്ട് കഴിവില്ലാത്തവർക്ക് വരെ കഴിവുണ്ടാക്കി തരാനുള്ള പരിപാടിയൊക്കെ എന്തെങ്കിലും ഉണ്ട്. കല എന്ന് പറയുന്നത് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു, എനിക്കും എന്തെങ്കിലും കലയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അതല്ലേ രാജീവിന് ഇതിനോടൊക്കെ താല്പര്യം? എനിക്കാണെങ്കിൽ ചെറുപ്പം തൊട്ട് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ പഠിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോ ഞാനിപ്പം ഈ മാഡം പറഞ്ഞ പോലെ ഈ ആഗ്രഹം കാരണം ഇങ്ങനെ കല പഠിക്കണം പഠിക്കണോന്ന് പറഞ്ഞിങ്ങനെ അന്വേഷിച്ച് നടന്നിട്ട് ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. ആണോ? അടിപൊളി ഒരു മനുഷ്യനാണ്. മനുഷ്യനെന്ന് പറയാൻ പറ്റത്തില്ല, കലാകാരൻ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പുള്ളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആരെയും പഠിപ്പിക്കത്തൊന്നുമില്ല. പിന്നെ ഞാനെന്ന് ജസ്റ്റ് പറഞ്ഞപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം വെച്ച് പറഞ്ഞപ്പം മാഡത്തിന് വേണ്ടി അത് ചെയ്യാം. അത് പുള്ളിക്ക് അത് ഒരു ഭാഗ്യമാണെന്ന് പറഞ്ഞു. സംഭവം നമ്മുടെ ഒരു ഭാഗ്യമാണ്, പുള്ളി ഇപ്പൊ ഒരാളെ കിട്ടുന്നത്. അതിപ്പോ എന്താ മാഡം, പുള്ളി ഒരു പണിയില്ലായിരിക്കല്ലോ? പണിയില്ലാണ്ടിരിക്കാണ്. അല്ല കലയല്ലാതെ വേറൊരു പണിയില്ല പുള്ളി. ഓ അങ്ങനെ, ഫുൾ ടൈം കലയാണ്. ആണോ? അത്ര വലിയ ആളൊക്കെ എന്നെയൊക്കെ വന്ന് പഠിപ്പിക്കോ? പിന്നെ തീർച്ചയായിട്ടും മാഡം, മാഡത്തിന് ആക്ച്വലി പഠിക്കാനുള്ള ഒരു മനസ്സ് മതി. അതുണ്ട്, അതുണ്ടല്ലേ. പിന്നെ മാഡം വേറൊരു കാര്യം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ എത്ര വലിയ കലയെന്ന് പറഞ്ഞാലും ഇതൊരു തൊഴിലാണല്ലോ. തൊഴിലാകുമ്പോ അതിന് ശമ്പളം ആൾക്കാർ പ്രതീക്ഷിക്കുമല്ലോ.
അപ്പൊ എന്തെങ്കിലും വളരെ നിസാരമായ എന്തെങ്കിലും ഒരു ചെലവ് അത് നമുക്ക് കൊടുക്കാൻ എന്റെ കാര്യം പൈസ ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ എനിക്കിത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ഇതിങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മാഡം ഒരു വീഡിയോ ചെയ്യുന്നു, അത് യൂട്യൂബിൽ ഇറങ്ങുന്നു, അത് വൈറലാവുന്നു, സംഭവം മാഡത്തിന്റെ ലൈഫ് പിന്നെ. അത് തന്നെയാണ് എന്റെ ആഗ്രഹം, അടിപൊളിയായിട്ട് ചെയ്തിട്ട് യൂട്യൂബിലിട്ട് വൈറലാക്കണം. ഓക്കേ ഓക്കേ. അപ്പൊ ചെലവിന്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ മാഡത്തിന്? ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ പൈസ ഒന്നും പറയില്ലല്ലോ. ഏയ് വളരെ നിസ്സാര പൈസ ഒക്കെ ആകത്തോളം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ പുള്ളിയോ വിളിച്ചോട്ടെ. പുള്ളി വന്നിട്ടുണ്ടോ? ആ വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ പുള്ളിയെ ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നതിനേക്കാളും ഞാൻ അയ്യോ അപ്പൊ പുറത്ത് നിർത്തണ്ട, വിളിക്ക. കലാമണ്ഡലം മത്സ, കലാമണ്ഡലം മത്സോ.